ഹായ് ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമുക്ക് ലഞ്ചിനും ഡിന്നറിനും കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ. സൈഡ് ഡിഷ് ആയിട്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലഞ്ചിന് ചോറിന്റെ കൂടെയും അതുപോലെ ഡിന്നറിന് ചപ്പാത്തിയുടെ കൂടെയും സൈഡ് ഡിഷ് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഗ്രീൻ പീസ് മുട്ടത്തോരനാണ് നമ്മൾ ഇന്ന് റെഡിയാക്കുന്നത്. അപ്പോ കുറച്ച് ഗ്രീൻ പീസും രണ്ടു മൂന്ന് മുട്ടയും ഒരു സവാളയും ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. എല്ലാവരുടെയും വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ നോക്കുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഗ്രീൻ പീസ് മുട്ടത്തോരൻ റെഡിയാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ അരക്കപ്പ് ഗ്രീൻ പീസ് തലേദിവസം വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫ്രോസൺ പീസ് ആണെങ്കിലും ഫ്രഷ് പീസ് ആണെങ്കിലും യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഇതുപോലെയുള്ള തലേദിവസം സോക്ക് ചെയ്യേണ്ട പീസാണ് കയ്യിലുള്ളതെങ്കിലും അത് ഇതുപോലെ സോക്ക് ചെയ്തിട്ട് കുക്കറിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ചെടുത്തിട്ട് അതും യൂസ് ചെയ്യാം. ഈ അരക്കപ്പ് പീസിലേക്ക് മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം വലിപ്പമുള്ള സവാള നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതൊന്ന് കുറുകെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് രണ്ട് പച്ചമുളക്, എരിവ് കുറഞ്ഞ പച്ചമുളകാണെങ്കിൽ മൂന്ന് പച്ചമുളക് എടുക്കാം. നിങ്ങളുടെ കയ്യിലുള്ള പച്ചമുളകിന്റെ എരിവനുസരിച്ച് അതെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ മസാലപ്പൊടികളൊക്കെയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഒരു പാൻ ചൂടാക്കാൻ വെക്കാം. അതുപോലെ തന്നെ നമ്മുടെ മുട്ട, ഉപ്പ്, കുരുമുളക് പൊടി ഇത്രയും ചേർത്തൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയും ചെയ്യണം. അത് നമ്മുടെ സവാള വഴന്നു വരുന്ന സമയത്ത്, സവാള ഓവറായിട്ട് വഴിച്ചേണ്ട ആവശ്യമില്ല, സവാള ഒന്ന് വഴന്നു വരുന്ന സമയത്ത് നമുക്ക് മുട്ട ബീറ്റ് ചെയ്തെടുക്കാം. ഉപ്പും കുരുമുളക് പൊടിയാണ് സവാളയിലേക്ക് ചേർക്കേണ്ടത്. ഇതിൽ മെയിനായിട്ട് വരുന്ന ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുരുമുളക് പൊടിയുടെയാണ്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ചേർക്കേണ്ടത് കുരുമുളക് പൊടിയാണ്. മുളക് പൊടിയൊക്കെ വളരെ ചെറിയ അളവിൽ മതി. ഇപ്പോൾ കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ മാത്രം ഈ റെസിപ്പി തയ്യാറാക്കാം കേട്ടോ. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ ഗ്രീൻ പീസിൽ ചെറിയൊരളവിൽ വെള്ളം ഉണ്ടെങ്കിലും നന്നായിരിക്കും നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ. വെള്ളം ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ചൂടുവെള്ളം ചേർത്താലും മതി. വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളം ഉള്ളത് നല്ലതാണ്. അപ്പോൾ നമുക്ക് ആദ്യം സവാള വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മളൊരു പാൻ വെച്ചിട്ട് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ ഈ ഒരു റെസിപ്പി ചെയ്യുക കേട്ടോ. വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ സവാളയുടെ അളവിൽ വ്യത്യാസം വരുത്തണമെന്നുണ്ടെങ്കിൽ സവാളയുടെ അളവിൽ വ്യത്യാസം വരുത്താം. ഞാനിപ്പോൾ ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ആദ്യം സവാള ചേർത്തൊന്ന് വഴറ്റാം. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. സവാളയും അതുപോലെ പച്ചമുളകും മാത്രം മതി. സവാള ഒന്ന് ചേർത്ത് ഇളക്കി കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പച്ചമുളകിൻ്റെ എരിവുണ്ടാവും. പിന്നെ മെയിനായിട്ട് കുരുമുളകിൻ്റെ എരിവാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ പച്ചമുളകൊക്കെ എണ്ണം കുറച്ച് മതി. കുരുമുളകിൻ്റെ എരിവ് കൂടുതലേ ചേർക്കാം. പിന്നെ ഇപ്പോൾ ഞാൻ സവാളയിലേക്ക് ഉപ്പ് ചേർക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗ്രീൻ പീസിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, മുട്ടയിൽ ഉപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ സവാളയിലേക്ക് ഇപ്പോൾ തന്നെ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. സവാള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരണം, അത്രേ ഉള്ളൂ. ഒരുപാട് കുക്കിംഗ് ടൈം ഇല്ലാത്തൊരു റെസിപ്പിയാണിത്. വളരെ എളുപ്പത്തിൽ കഴിയും. ബാച്ചിലേഴ്സിനാണെങ്കിലും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ഫ്രോസൺ പീസൊക്കെ വാങ്ങിച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രഷ് പീസാണ് കിട്ടുന്നതെങ്കിലും ഫ്രോസൺ പീസാണ് കിട്ടുന്നതെങ്കിലും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഞാനൊരു രണ്ട് തണ്ട് കറിവേപ്പില ചേർക്കുന്നുണ്ട്. കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്നിളക്കിയതിന് ശേഷം നമുക്കിതിൽ ഈ ഒരു സവാള കടിക്കാൻ കിട്ടുന്ന പാകത്തിലാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്ലെയിമിനെ കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ ചേർക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഗ്രീൻ പീസിൽ മഞ്ഞൾപ്പൊടി ചേർത്താണ് വേവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതി. പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടി ഒരു കാൽ ടീസ്പൂണിൽ താഴെ ഒരു രണ്ട് മൂന്ന് പിഞ്ച് എരിവുള്ള മുളക് പൊടി, എരിവുള്ള മുളക് പൊടി മതി. കാശ്മീരി ചില്ലി പൗഡർ ചേർക്കരുത്. രണ്ട് പിഞ്ച് ഗരം മസാലപ്പൊടി. ആ ഗരം മസാലയുടെ ഒരു ഫ്ലേവർ വരാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഗരം മസാലപ്പൊടി ചേർക്കുന്നത്. അത് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം. പിന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് ഫ്രഷായിട്ട് ഞാൻ പൊടിച്ചെടുത്തതാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം എരിവുണ്ട് കുരുമുളകിന്. നമ്മൾ പുറമേ നിന്ന് വാങ്ങിക്കുന്ന കുരുമുളക് പൊടിയാണെങ്കിൽ ഇത്രയും എരിവുണ്ടാവില്ല. ഇനി പൊടികളൊന്ന് കുക്കായി വരുന്നത് വരെ ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് നമ്മുടെ മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ പൊടികളൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇതിലേക്ക് നമുക്ക് ചെറിയ അളവിൽ വെള്ളത്തോടു കൂടി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ചേർക്കാം. വെള്ളമില്ലാന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചൂടോടുകൂടിയുള്ള വെള്ളം, ഇളം ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഗ്രീൻ പീസ് ചേർത്ത് ഇളക്കി ആ ഗ്രീൻ പീസിലേക്ക് ഈ മസാല ഒന്ന് പിടിച്ചു വരണം. അതിനുശേഷം വേണം നമ്മൾ മുട്ട ചേർക്കാനായിട്ട്. ഇപ്പോൾ ആദ്യമേ മുട്ട ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വെള്ളമുള്ള ഗ്രീൻ പീസ് ചേർത്ത് കഴിയുമ്പോൾ മുട്ട വല്ലാതെ അങ്ങ് കുഴഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ മുട്ട ചേർക്കാത്തത്.
ഇനി ഗ്രീൻ പീസിലുള്ള വെള്ളം ഒന്ന് വറ്റി ആ മസാല ഒന്ന് ഗ്രീൻ പീസിലേക്ക് പിടിച്ചു വരണം. അതുവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. മസാല ഗ്രീൻ പീസിലേക്ക് പിടിച്ചു വന്നിട്ട് ഉപ്പൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ മുട്ട ചേർക്കുക. അപ്പോൾ ഗ്രീൻ പീസിലേക്ക് മസാലയൊക്കെ ഒന്ന് പിടിച്ചു വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു 2 മിനിറ്റ് എടുക്കും ഈ ഒരു വെള്ളം, ചെറിയ അളവിലുള്ള വെള്ളം ഒന്ന് വറ്റി വരാനായിട്ട്. ഒരുപാട് വെള്ളമില്ല, നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാം ഇത് കണ്ടോ, ചെറിയ അളവിലെ വെള്ളമുള്ളൂ. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളമൊക്കെ ഉള്ളൂ, അതൊന്ന് വറ്റി വരട്ടെ. ഇപ്പോൾ നമ്മുടെ ഗ്രീൻ പീസിലുള്ള ഗ്രേവിയൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. നമുക്കിത് ഒരു സൈഡിലേക്ക് ഒതുക്കി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. പാൻ ഒന്ന് നീക്കി വെക്കാം. നമുക്ക് ഈ വെളിച്ചെണ്ണ ആഡ് ചെയ്യുന്ന ഭാഗത്ത് ഫ്ലെയിം കിട്ടുന്ന രീതിയിൽ നീക്കി വെക്കാം. കുറച്ച് വെളിച്ചെണ്ണ മതി. നമുക്കൊന്ന് മുട്ടയൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാൻ ഭാഗത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഇനി ഇപ്പോൾ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇപ്പോൾ തന്നെ ഇളക്കി കൊടുക്കരുത്. മുട്ടയൊന്ന് കുക്കായി തുടങ്ങുമ്പോൾ നമുക്ക് ഇളക്കി കൊടുക്കാം. കുറച്ച് സമയം, ഒരു 1/2 മിനിറ്റോളം ഇതുപോലെ ഇരിക്കട്ടെ. അതിനുശേഷം നമുക്ക് ഇളക്കി മിക്സ് ചെയ്യാം. മുട്ടയൊന്ന് സ്ക്രാമ്പിളായിട്ട് മൊത്തത്തിൽ ഇളക്കാട്ടോ, ആദ്യമേ തന്നെ മുഴുവനായിട്ട് ഇളക്കരുത്. മുട്ടയൊന്ന് കുക്കായി ഒന്ന് സ്ക്രാമ്പിളായി വന്നു കഴിയുമ്പോൾ നമുക്ക് മുഴുവനായിട്ട് ഇളക്കാം. അതിനു മുന്നേ മുട്ട മാത്രം ഒന്ന് ഇളക്കി ഒന്ന് എടുക്കുക. ഇതാ നമ്മുടെ മുട്ട കുക്കായി തുടങ്ങുന്നുണ്ട്. പതുക്കെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി വളരെ ഈസി ആയിട്ട് തോന്നുന്നുണ്ടോ? ചോറിൻ്റെ കൂടെ കഴിക്കാനും ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും ഒക്കെ വളരെ നല്ല റെസിപ്പിയാണ്. ഉണ്ടാക്കാനും വളരെ ഈസിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ കമൻസ് വായിക്കുമ്പോഴാണ് എനിക്ക് ഈ റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ മനസ്സിലാവുന്നത്. അതുകൊണ്ടാണ് കമൻറ്റ് ചെയ്യാന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന റെസിപ്പികളൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറന്നു പോകാതിരിക്കുക കേട്ടോ. ഒന്ന് ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലൈക്സൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് കൂടുതൽ റെസിപ്പികൾ ചെയ്യാനും ഒക്കെ. അപ്പോൾ നമ്മളിനി സ്ക്രാമ്പിൾ ചെയ്യാണ്. ഒന്ന് പതുക്കെ ഇളക്കി ഇളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിതുപോലെ സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കേട്ടോ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ഇനിയിപ്പോൾ ഞാൻ മൊത്തത്തിൽ അങ്ങോട്ട് ഇളക്കി കൊടുക്കുകയാണ്. മുഴുവനായിട്ട് ഗ്രീൻ പീസിലേക്ക് മുട്ടയും കൂടി ചേർത്ത് മിക്സ് ചെയ്യുകയാണ്. വളരെ സിമ്പിളല്ലേ? നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ പീസ് എഗ് തോരൻ, നമ്മുടെ ഗ്രീൻ പീസ് മുട്ട തോരൻ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ മുട്ട ഇഷ്ടപ്പെടുന്നവർക്കും ഗ്രീൻ പീസ് ഇഷ്ടപ്പെടുന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. കുട്ടികൾക്കാണെങ്കിൽ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇതിപ്പോൾ ഒന്നുകൂടി ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് ഒന്നും ചേർക്കാനില്ല. കുറച്ച് എരിവുണ്ടാവും കുരുമുളകിൻ്റെ, അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ കുരുമുളക് കൂടി മാത്രം ചേർക്കുക, പച്ചമുളക് സ്കിപ്പ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു പാകത്തിൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ. കുറച്ചുകൂടി ഡ്രൈ ആക്കി എടുക്കണം എന്നൊന്നുമില്ല. കുറച്ചുകൂടി ഡ്രൈ ആക്കി എടുക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ നല്ലത്. ചിലർക്ക് കുഴഞ്ഞിരിക്കുന്ന പാകമായിരിക്കും ഇഷ്ടം, ചിലർക്ക് കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കുന്ന പാകമായിരിക്കും ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടി ഡ്രൈ ആക്കി എടുക്കാം എന്ന് പറഞ്ഞത്. നമുക്ക് 2 രീതിയിലും എടുക്കാം. നമ്മൾ അധികം മുളക് പൊടി ചേർക്കാത്തത് കൊണ്ടാണ് ഈ ഒരു മഞ്ഞ കളർ ഇട്ടിരിക്കുന്നത്. നമ്മുടെ മഞ്ഞ കളറാണ് കാണാൻ ഭംഗി വരുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.